ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദ തൊടുപുഴയിൽ സംസാരിക്കുകയാണിപ്പോൾ. തത്സമയ സംപ്രേഷണത്തിൽ ശബരിമലയെപ്പറ്റി പറഞ്ഞു. ശബരിമലയിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരുപാട് ആളുകൾ മരിച്ചു. അങ്ങ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇവിടെ വരാനോ അവരെ കാണാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി ഈ കേരളത്തിലെ പുറ്റിങ്ങൽ ക്ഷേത്രത്തില് വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ ഇവിടെ വരികയും ഇവിടെ വേണ്ട കാര്യങ്ങളും ചെയ്തു. മാത്രവുമല്ല, അന്ന് ഞാനായിരുന്നു ഈ കേന്ദ്ര സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നത്. എന്നെ കേരളത്തിലേക്ക് പറഞ്ഞയച്ചു. ഡോക്ടർമാരുടെയും ഒരു സംഘത്തെയും അതുപോലെ തന്നെ ആവശ്യമായ മരുന്നുകളുമായി കേരളത്തിൽ വന്ന് ഞാൻ 1 ആഴ്ച ഈ കേരളത്തിൽ താമസിച്ചിട്ട് അന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നു. മാത്രവുമല്ല, പ്രധാനമന്ത്രി എപ്പോഴൊക്കെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, ആ സമയത്തെല്ലാം തന്നെ അവിടെയുള്ള മലയാളികളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. കേരളത്തിൽ നിന്നും 2 പുരോഹിതന്മാർ, ഫാദർ ടോം, അതുപോലെ തന്നെ അലക്സിസ്, ഒരാൾ ISISന്റെ പിടിയിലായി, മറ്റൊരാൾ അഫ്ഗാനിസ്ഥാനിൽ പിടിയിലായി. ആ 2 ആളുകളെയും മോചിപ്പിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ വിദേശകാര്യ വകുപ്പിന് പ്രധാനമന്ത്രിക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ യമനിൽ പെട്ടുപോയ നഴ്സുമാർ, ഇറാഖിൽ പെട്ടുപോയ നഴ്സുമാർ, ആ നഴ്സുമാരെ 40ലധികം പേരെ രക്ഷിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. കേരളത്തിന്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശ്രദ്ധാലുവാണ്. കേരളത്തിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രിക്ക് വളരെ കാര്യമായ ബന്ധമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The schemes initiated by Prime Minister Modi has given a lift, a push to the development of Kerala. May it be the empowerment of women, may it be the empowerment of the farmers, may it be the empowerment of youth, may it be empowerment of the general public. All initiatives have been taken, and micro level schemes and macro level schemes have also been initiated. When I say so, I talk about the Jan Dhan Yojana, which has empowered the women. And during the corona times, it was through this account that 20 crore women were debited with 500 rupees per month for 3 months when the lockdown was there. The same way